എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ ഈ ലീലമ്മാസ് വരുന്നതുള്ള ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 4 മാസം കഴിഞ്ഞു. അതിൽ ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയായത്. അത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. പിന്നെ നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കമന്റ്സ് തന്നെ രേഖപ്പെടുത്തണം. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വിശേഷപ്പെട്ടതും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട്. മറ്റൊന്നുമല്ല, അമ്പലപ്പുഴ പാൽപ്പായസം. അതിന് 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: പാല്, പഞ്ചസാര, അരി. അതിനകത്ത് നെയ്യില്ല, ഏലക്കായില്ല, മറ്റേ കിസ്മിസ് ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ ഉണ്ടാക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴയിലാണെങ്കിൽ ഏകദേശം 9 മണിക്കൂർ എടുത്താണ് തയ്യാറാക്കുന്നത്. കാരണം അവിടെ വെളുപ്പിലെ 3 മണിക്ക് വാർപ്പിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് പിന്നെ 7 മണിയാകുമ്പോൾ, 4 മണിക്കൂർ കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ അതിനകത്ത് പാലൊഴിക്കും. പിന്നെ അരിയിടും. അരി എന്ന് പറഞ്ഞാൽ ഉണക്കലരി ആയിരിക്കും. അത് ഒരരിയെ 4 നുറുക്കി അങ്ങനത്തെ അരിയാണ്. അരിയിട്ട് അത് തിളച്ച് കഴിഞ്ഞ് 11 മണിയോടുകൂടി പഞ്ചസാര ചേർക്കും. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ അതൊരു പ്രത്യേകതയുണ്ട്. ഈ പഞ്ചസാര ചേർക്കുമ്പം വാസുദേവ എന്ന് ഉറക്ക നീട്ടി വിളിച്ചതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കത്തുള്ളൂ. കാരണം ഈ വാസുദേവ എന്ന് വിളിക്കുന്ന മറ്റേ അരയല്ല, ഗുരുവായൂരപ്പനെയാണ്. ഗുരുവായൂരപ്പൻ അപ്പോഴവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് തിരിക്കും, 12 മണിയോടെ അമ്പലപ്പുഴയിലെത്തും. ഈ 12 മണിയോടെ ഈ പായസം നിർമ്മാണം പൂർത്തിയായി അത് നിവേദ്യത്തിന് വയ്ക്കും. ആദ്യം ഗുരുവായൂരപ്പന് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള ഉണ്ണിക്കണ്ണന് പോലും കൊടുക്കത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണിക്കണത്തിലെ വെള്ളമാണ്. മണിക്കണറ്റിലെ വെള്ളവും പായസക്കിണറ്റിലെ വെള്ളവും കൂടെ ചേർത്ത് അവർ പായസം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ വേറെ ഒരിടത്തും ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. ആ പായസം നമുക്ക് കുക്കറിൽ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാം. കുക്കറിൽ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു 10 മിനിറ്റ് നേരം നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കത് നിങ്ങൾ വീഡിയോ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അത് നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാം. ഈ 3 കാര്യങ്ങൾ മതി. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ പാൽ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്സിൽ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണക്കലരി എടുക്കണം. ഉണക്കലരി പായസത്തിന് കിട്ടുന്ന അരി തന്നെ എടുക്കണം, അല്ലാതെ പച്ചരിയല്ല, ഉണക്കലരി തന്നെ വേണം. വെളുപ്പ് ഓർത്തിരിക്കാനായിട്ട് 4:1:1 എന്നുവെച്ചാൽ 4 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, അതിൻ്റെ 1/2 ഗ്ലാസ് പച്ചരി. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ 4 ഗ്ലാസ് പാല് ഈ കുക്കറിലോട്ട് ഒഴിക്കുക. കുക്കറിലോട്ട് ഒഴിച്ചതിന് ശേഷം ഈ പച്ചരി ഇതിലോട്ട് ഇടുക. പച്ചരി ഇട്ടതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടാൻ നേരം, നമ്മൾ അമ്പലപ്പുഴയിലെ പാൽപ്പായസം, നമ്മൾ പഞ്ചസാര ഇടാൻ നേരം നമ്മൾ വാസുദേവ എന്ന് വിളിച്ചിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കാവൂ. വാസുദേവ പഞ്ചസാരയും ചേർത്ത്, പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ ഈ കുക്കറ് അടയ്ക്കും. ഇതിന് വെയിറ്റ് വെക്കരുത്, വെയിറ്റ് ഇടാതെ വേണം നമ്മളിത് അടയ്ക്കാൻ. അടച്ചത് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ കൊണ്ടുവന്ന് നമ്മൾ ഗ്യാസിൽ കൊണ്ടുവയ്ക്കാം. പായസത്തിൻ്റെ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ കുക്കറിനകത്താക്കിയിട്ട് ഇതിൻ്റെ വെയിറ്റ് ഊരിയെടുത്ത് ഞാൻ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് സമയം ഇതിൽ ഇവിടുന്ന് ഇങ്ങനെ ആവി നമ്മുടെ കയ്യിൽ തട്ടുന്ന സമയം ഇങ്ങനെ ആവി വരും. ആവി അത് നമ്മുടെ കയ്യിൽ തട്ടുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുത്ത് അത് സിമ്മിലാക്കണം. ഇതിപ്പോൾ ഈ ഈ തണ്ട് ഈ സുഷിരത്തിൽ കൂടെ ആവി മേലോട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾ 1/2 മണിക്കൂർ വെച്ചേക്കണം. ആ സമയത്ത് ഇതിൻ്റെ വിസിൽ വരാൻ തുടങ്ങും. വിസിൽ വരുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് ഒരിടത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇതുവരെ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്നി സിമ്മിൽ അല്ലെ ലോ ഫ്ലെയിമിലാക്കി ഇട്ടേക്കണം 1/2 മണിക്കൂർ നേരം. ആ സമയമാകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വിസിൽ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഒരിടത്ത് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇതിങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുത്ത് സിമ്മിൽ വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇതിപ്പോൾ ഇങ്ങനെ വിസിൽ വരാനുള്ള ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ അനക്കം തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തുറന്നു നോക്കാം. പായസം ഓഫാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ്, ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
പായസം നല്ലതായിട്ട് വെന്ത് നല്ലൊരു നിറത്തിൽ വന്നിട്ടുണ്ട്. ഈ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്നത് വേവിച്ച് വറ്റി വരുമ്പോഴത്തേക്ക് ഇതിന് ചെമ്പകപ്പൂവിൻ്റെ നിറം കാണും. അവിടുത്തെ പായസം പിന്നെ അമ്പലപ്പുഴയിലെ പായസം നാലിലൊന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്. അതിനിതിന് മറ്റൊരു പേരുണ്ട്, ഗോപാല കഷായം എന്നുവെച്ചാൽ വറ്റിച്ച് ഈ ആ നിറം തന്നെ ആയിട്ടുണ്ട് നമ്മുടെ കുക്കറിലെ പായസത്തിന് ചെമ്പകപ്പൂവിൻ്റെ നിറം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവും രുചികരമായ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുള്ളവർക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ നിറം. ഇതിൻ്റെ നിറവും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ നിറം ഒരുപോലെയാണ്, നല്ല ചെമ്പകപ്പൂവിൻ്റെ നിറം. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി ഓണത്തിന് ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി ഇതൊന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയത് കഴിക്കാൻ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. എല്ലാവരും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ പായസം നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, ആ ഗസ്റ്റിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ സാധാരണ റെസിപ്പി ഉണ്ടാക്കി എൻ്റെ മരുമോക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇത് ഞാൻ ഇന്ന് അവിടെ അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. അവിടെ അമ്മ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പറയണം. ശരിയാ ചേച്ചി പറഞ്ഞത്, കറക്റ്റാ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അതേ ടേസ്റ്റ് തന്നെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.